एल्लावर्क्कुम वीडियोलेक्क् स्वागतम् अप्पो इन्नत्ते वीडियोलूडे ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പേടിഎം ആപ്ലിക്കേഷൻ വഴി ഒരു 4000 രൂപ കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിനു മുൻപ് നമ്മളുടെ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും പിന്നെ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് നേരെ തിരക്കാം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം या वीडियो पेटीएम आप्लिकेशन वह 4000 रूप कहते हैं ई 4000 रूप पेटीएम आप्लिकेशन वह सौजन्ट कमौंट अल अब नमुक सौजन्य उपयोग साधिक नाम टाइम पीरियड कहिंको रीपेमेंट एमौंट है पक्षे नमक केनिफिटा नमक सीरो पेसेंट इंट्रस्ट रीपेमेंट अदायर एक्स्ट्रा फीयो क्यों ते ना एमौंट अलग नाम यूस एमौंट नीपेमेंट को नाम मोबाइल क्विक आप्लिकेशन और ऑफर ऑफर इपड़ नीवल अप टू 30,000 वे सिप बैलेंस किप बैलेंस नमुक षोपिंग अब नमक मोबाइल रीचार्ज मतलब क्यों नमुकानु साधी इतने नमुक पदसम कहिटा रीपेमेंट क्यों नमुक एक्स्ट्रा फीयो क्यों ते വരത്തില്ല ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 9000 ആണ് അപ്പോൾ അതിന്റെ റീപേയ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബാക്കിയുള്ള എമൗണ്ട് അവർ റിലീസ് ചെയ്തു തരുന്നത് അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ ഒരു ചാനലിൽ മുൻപ് അപ്‌ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ മേലെ കാർഡിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോയി കാണുക ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പേടിഎം പോസ്റ്റ്പെയ്ഡിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം പേടിഎം പോസ്റ്റ്പെയ്ഡിൽ എമൗണ്ട് കിട്ടുന്ന കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് അപ്പോൾ ഇപ്പോ എനിക്ക് 4000 രൂപ ലഭിച്ചു പക്ഷേ നിങ്ങൾക്ക് 4000 രൂപ ലഭിക്കണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് 2000ഓ ചിലപ്പോൾ 3000ഓ ചിലപ്പോൾ 6000ഓ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോ നേരെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് നോക്കാം ആർക്കാ എമൗണ്ട് കൂടുതൽ കിട്ടിയെന്ന് പേടിഎം പോസ്റ്റ്പെയ്ഡിന് വേണ്ടിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിഎം പോസ്റ്റ്പെയ്ഡിന് വേണ്ടിട്ട് പേടിഎം ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്ത സമയത്ത് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സ്ക്രീൻ റെക്കോർഡ് വഴി നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫുൾ ബ്ലാക്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു അപത്തം എനിക്ക് പറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും റീഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഓൾറെഡി നമ്മൾ പേടിഎം പോസ്റ്റ്പെയ്ഡിന് അപ്ലൈ ചെയ്തു പോയതുകൊണ്ട് ഇത് റീഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നിരുന്നാലും ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഈ ഒരു വീഡിയോ താഴെയായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയായിട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഹോം പേജ് കാണാൻ സാധിക്കും പേടിഎം ആപ്ലിക്കേഷൻ്റെ അപ്പോൾ അതിൽ നമ്മൾ ഇതായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും പേടിഎം പോസ്റ്റ്പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഓൾറെഡി അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പേടിഎം പോസ്റ്റ്പെയ്ഡിൻ്റെ എമൗണ്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു ഹോം പേജ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അറിയണമല്ലോ അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേടിഎം പോസ്റ്റ്പെയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ തുറക്കുന്ന സമയത്ത് ഹോം പേജിൽ തന്നെ നമുക്ക് 4 പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടാവും നമ്മളുടെ KYC ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ പേടിഎം പേയ്മെന്റ് ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ KYC അപ്ലൈ ചെയ്യാനായിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക എന്നിട്ട് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ പേടിഎം ആപ്ലിക്കേഷൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ അവർ റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ FAQ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പേടിഎം പോസ്റ്റ്പെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് ഈ ഒരു എമൗണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇതിനകത്ത് അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഹോം പേജിലാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് 4000 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പാസ്ബുക്ക് ഉണ്ട് പാസ്ബുക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ റീചാർജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തോ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്തെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പാസ്ബുക്കിൽ കാണാൻ സാധിക്കും പിന്നെ EMI നോക്കുന്ന സമയത്ത് നമ്മൾ റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതിനകത്ത് നമ്മുടെ മൊബൈൽ ക്വിക്കിൽ മറ്റേ സിപ്പ് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞില്ല അതേപോലെ ഇപ്പോൾ നമുക്ക് സെറ്റിംഗ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മളിപ്പോൾ റീചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ട് റീചാർജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഫാസ്റ്റ് ഫോർവേഡ് നമ്മളുടെ ഡയറക്റ്റ് പേടിഎം വാലറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട്
സെറ്റ് വെച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ നമ്മുടെ ഈ ഒരു പേറ്റിഎം പോസ്റ്റ്പെയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റീചാർജും കാര്യങ്ങളൊക്കെ ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇപേയ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഒരു വൺ മന്ത് കൗണ്ട് ആവുന്നതായിരിക്കും അങ്ങനെ ആ വൺ മന്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ റീപേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അവിടെ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ റീപേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതില്ല നമ്മൾ എടുത്ത എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി തിരിച്ചടവായിട്ട് നമ്മൾ അടച്ചാൽ മതി അപ്പം എല്ലാവരും തന്നെ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതല്ല എല്ലാവരും തന്നെ നോക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെയർ ടു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വെയർ ടു യൂസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ്സ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും മൊബൈൽ റീചാർജ് ഡി ടി എച്ച് ഇലക്ട്രിസിറ്റി സിലിണ്ടർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പൈപ്പ്ഡ് ഗ്യാസ് ബ്രോഡ്ബാൻഡ് പിന്നെ അതുപോലെ തന്നെ മെട്രോ മറ്റുള്ള സബ്സ്ക്രിപ്ഷൻസ് വാട്ടർ ബില്ല് എഡ്യൂക്കേഷൻ ഡാറ്റാ കാർഡ് കേബിൾ ടി വി ടോള് അതുപോലെ തന്നെ ഗൂഗിൾ പേ പിന്നെ അതുപോലെ നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളായിട്ടുള്ള ഫ്ലിപ്കാർട്ടൊന്നും ഇതിനകത്ത് കാണുന്നില്ല മിന്ത്ര അതുപോലെ തന്നെ യൂബർ ഡോമിനോസ് അങ്ങനെ നിരവധി ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് ട്രാവൽ ആൻഡ് ബുക്കിംഗ് ഉണ്ട് അതിൽ ബസ് ഫ്ലൈറ്റ് ട്രെയിൻ എന്നിവ വരുന്നുണ്ട് പിന്നെ പേടിഎം മാളിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് പെട്രോൾ പമ്പിൽ നിന്ന് നമുക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് സാധിക്കും പിന്നെ ഗ്രോസറി ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിരവധി സൗജന്യമല്ല ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പേടിഎം ആപ്ലിക്കേഷനിലൂടെ മാത്രം നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് എ ടി എം വഴി പിൻവലിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിഎം ആപ്ലിക്കേഷൻ വഴി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0% ഇൻട്രസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് സാധാരണ നമ്മളിപ്പം ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴിയൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീപേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിറക്കണ രീതിയിലുള്ള റീപേയ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് മാത്രമല്ല പ്രോസസ്സിംഗ് ഫീ വേറെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 1500 രൂപ കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1000 ആയിരിക്കും പക്ഷെ നമ്മൾ റീപേയ്മെന്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ 1700 അല്ലെങ്കിൽ 1800 ആ ഒരു എമൗണ്ട് ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേടിഎം പോസ്റ്റ്പെയ്ഡ് വഴി നമുക്ക് കിട്ടിയ ഒരു എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ അത് ഞാൻ മൊബൈൽ റീചാർജ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം മൊബൈൽ റീചാർജ് ഞാൻ ചെയ്യുന്നില്ല റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പേടിഎം പോസ്റ്റ്പെയ്ഡ് വഴി കിട്ടിയ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം ഇപ്പൊ ഞാനിവിടെ മൊബൈൽ റീചാർജ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ് തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു നമ്പർ ചൂസ് ചെയ്യാം അപ്പൊ ഇവിടെ നമുക്ക് ഒരു എമൗണ്ട് ഇവിടെ കാണാം അപ്പൊ ഇവിടെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ടിക്ക് ഒഴിവാക്കിയതിനു ശേഷം പേ 719 എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും അപ്പൊ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പേടിഎം പോസ്റ്റ്പെയ്ഡ് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും 719 രൂപ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പേയ്മെന്റും കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ബാങ്കിന്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് ചില സമയത്തൊക്കെ നമുക്ക് സെർവർ പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് അതുപോലെ തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു എമൗണ്ട് തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും നമ്മൾ ഭയക്കേണ്ടതായിട്ടില്ല അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാൽ മതി സൈനിങ് ഔട്ട്.